ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണ്. എന്ത് പറയാ, ഒരുപാട് ഇനി ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഓരോരോ കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. നിങ്ങളെല്ലാം മനസ്സിലാക്കുക, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണ്, അയ്യോ കളിയാക്കിയതല്ല കേട്ടോ, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സന്തോഷമായ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും വേണം. അപ്പൊ എല്ലാവരും ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഘട്ടങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ എന്താന്നുള്ളത് സ്പെഷ്യൽ ആണ്, സർപ്രൈസ് ആണ്, നിങ്ങൾ വീഡിയോ കൂടെ തന്നെ കാണണം. അപ്പോ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഞങ്ങളുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വെൽക്കം ടു യുവർ ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. നിങ്ങൾ എന്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണോട് അമർത്തേക്കാം. അപ്പൊ ഞാൻ ഫ്യൂച്ചറിലെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോ നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ 80,000 സപ്പോർട്ടേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിൽ നിറഞ്ഞേക്കാണ്. 80,000 പ്ലസ് നമ്മളെ രണ്ടുപേരോടും കൂടുമ്പോ 80,002. അതെ, അതിനകത്ത് ഞങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ 80,000 പേര് കവിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗിവ് അവേ 100K എബോവ് ആവുമ്പോ വെക്കാട്ട് ർണിങ്സ് ഈ മാസം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് കഴിയുമ്പോ നമ്മൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് എത്ര കിട്ടിയെന്നുള്ളത് ഫുൾ ക്യാഷ് പറയില്ല. അപ്പൊ വീഡിയോയുടെ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒറ്റ വൈപ്പിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. മമ്മിയും ബേസിലും, അയ്യോ മമ്മിയും ബേസിലും വന്നിട്ടുണ്ട്. അവാ സാനിറ്റൈസർ ഒക്കെ കൊടുത്തു. താഴത്തെ ആരോ ക്വാറന്റൈനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാനിറ്റൈസറൊക്കെ കൊടുത്തു. മമ്മി വന്നേ, മമ്മി എനിക്ക് കപ്പയർച്ചയും കൊണ്ട് വന്നതാ. ഡേ ഇവിടെ ചൈൻ ഉണ്ട്, ഇനി ചൈൻ ഇല്ല എന്ന് ഇത് വേണ്ട. ബസ്സിൽ വന്നിട്ടുണ്ട്. മമ്മി കൊണ്ടുവന്ന എന്തൊക്കെയാണ് കാണിച്ചു കേട്ടോ. മമ്മി ബീഫാ, ബീഫ് കൊണ്ടുവന്നൊക്കെ ഉണ്ട്. നന്നായി, ബീഫ് വെക്കാനുള്ള മസാല. നല്ല ചൂടുണ്ടല്ലോ. താഴത്തെ ആരോ ക്വാറന്റൈനിൽ വന്നിട്ടുണ്ടെന്ന്. മുളക് ചേർത്ത് ഉപ്പ് ഉണ്ടോ പുളിയുണ്ടോ ഒന്നും എനിക്കറിയില്ല. മീൻകറി ഉണ്ട് കേട്ടോ, മീൻകറി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ലൈറ്റ്. ഒരു മിനിറ്റ്. അപ്പൊ ദേ ഇതെന്താ തുറക്കോ. കപ്പയിറച്ചി ഇന്നലെ രാത്രി ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞു, ശോ വീട് ഇവിടെ അടുത്തല്ലോ, നിങ്ങൾക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്ന് കഴിക്കാൻ പാടില്ലായിരുന്നു. എന്നാടാ നീ മാറിക്കണേ, നീ എന്നോട് ടൗവലൊക്കെ പൊത്തി പിടിച്ച് നീ ആരാടാ, പൊത്തി പിടിച്ച് വയർപ്പൊക്കെ തുറക്കണം, നീ ആരാ. കപ്പയിറച്ചി കപ്പയിറച്ചി വാവ്. അപ്പോ ദേ മമ്മി ബേസിലും വന്നിട്ടുണ്ട്. ഇവിടെ ദേ ഇച്ചായനും ഉണ്ട്. ഈ മേലെ നിങ്ങൾ എങ്ങനെ പറഞ്ഞേക്കരുത് കേട്ടല്ലോ. ഓക്കെ, ആ ഭീഷണിയാണ്. കുറെ പേരായി മമ്മി പറയണു ഇച്ചായൻ വരുമ്പോ ബേസിൽ കാണില്ല, ഞാൻ വരുമ്പോ ബേസിൽ കാണില്ല, ഇച്ചായൻ വരുമ്പോ അത് ഇത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതായിക്കോട്ടെ, ക്ലിയർ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ ശരിയായി ജയ. മീനച്ചാറ് ഇളക്കാതെ കഴിച്ചിട്ട് നീട ചൊവയായിരുന്നു. ഇപ്പൊ ശരിയായി മമ്മി ഒന്ന് ഇളക്കി തന്നപ്പോ കഴിക്കടാ. ഈ അച്ചാറ് കഴിച്ചൊക്കെ ഇത് നല്ലതാ, ഇത് നാരങ്ങയും നല്ല അച്ചാറ്. അയ്യോ, ഒരു 10 സ്പൂണാ, കുട്ടി സ്പൂണുണ്ട്.
നമ്മുടെ അടുത്ത അച്ചാറ് ഏതാ? ആ നാരങ്ങ ഇന്തപ്പഴം. ഇത് നല്ല കിടക്കാച്ച അച്ചാറാണ് കേട്ടോ, ഇളക്കാതെ വെച്ചിട്ട് നല്ലതായിരുന്നു. അമ്മ അത് ഇളക്കി തരാം. കപ്പ ഇപ്പൊ കഴിക്കാം. മമ്മി ഞാൻ കഴിക്കൂട്ടോ, സത്യമായിട്ട് ഞാൻ കഴിക്കുന്നില്ല. എന്തിനാ ചെയ്യ നോട് പറയണത്? അത് വെക്കാലോ, അത് വെക്കാം. വലുത് എന്തോ ബേസം എടുക്കാൻ വേണ്ടി ഞാൻ വന്നേ. എടുത്തോടാ നല്ലതാണത്, അവള് കഴിച്ചില്ല ഞാൻ മാത്രം. ഞാനല്ല, നീ എടുത്ത് വെച്ചല്ലോ എന്നാ കുറഞ്ഞതിരിക്കും. ആ അവര് മൂന്നെണ്ണം മതി, നീ കഴിക്കില്ലല്ലോ. എന്താ നീ മൂന്നെണ്ണം കഴിക്കില്ലല്ലോ? ഞാൻ എടുത്തൂല, ഞാൻ ആ മൂന്നെണ്ണം കഴിച്ചോളൂ. ഇന്ന് പോയി വീഡിയോ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ഹാപ്പി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായിരുന്നു. സർപ്രൈസ് ആയിരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അന്ന് തലേന്ന് കപ്പ തിന്നാൻ ബൂതി. അല്ല കപ്പ തിന്നാൻ ബൂതിയല്ല, കപ്പ അവിടെ എന്താ കറിയുന്നത്. ഞാൻ ഇങ്ങനെ വിളിച്ച് മമ്മിയെ സംസാരിച്ചപ്പോ അമ്മയുടെ അടുത്ത് ചോദിച്ചു വീട്ടിൽ എന്തായിരുന്ന ഇന്നത്തേക്കെന്ന് ചോദിച്ചു, അല്ല നാളത്തേക്കെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു കപ്പ മേടിച്ചിട്ടുണ്ട്, പപ്പ ഇപ്പൊ ബീഫ് മേടിച്ചോണ്ട് വരും, അപ്പൊ കപ്പ ഇറച്ചി വെക്കാന്ന് വിചാരിച്ചേക്കണേന്ന് പറഞ്ഞു. ഓ എന്റെ ഫ്ലാറ്റിന്റെ അടുത്തായിരുന്നു, വീടിന് തൊട്ടടുത്തായിരുന്നു ഈടങ്ങി. എനിക്ക് പിന്നെ കറിയും സാധനങ്ങളൊന്നും വെക്കണ്ടായിരുന്നു, അവിടെ വെക്കണമെങ്കിൽ ഞാൻ പറക്കിക്കൊണ്ട് വന്നേനെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ കുണ്ടരാട് അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ പോരാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു ഇതേ ഞാനിപ്പൊ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങോട്ട് വരുവാണ്, അപ്പൊ എന്റെ മനസ്സിൽ കത്തി എന്തെങ്കിലും കൊണ്ടുവരുമോ. ഓൾറെഡി ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ മമ്മി കൊണ്ടുവരുമല്ലോ, കൊണ്ടുവരുമെന്ന് എനിക്കറിയാം, അത് എല്ലാ മക്കൾക്കും അറിയാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കൊണ്ടുവരുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ മമ്മി വന്നു, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. പിന്നെ പോകുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, പോയ അതെ തിരക്കായിരുന്നു. പിന്നെ പോയ സമയത്ത് ആരാ ക്യാമറ പിടിക്കാൻ, ക്യാമറയും പിടിച്ചാണ്ട് ഓർത്താൻ കൂടെ അങ്ങനെ നടക്കാൻ നല്ലല്ലോ. പിന്നെ ഈ ഫോൺ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കണേ, നമുക്കൊരു ട്രൈപോഡ് അല്ലെങ്കിൽ പെട്ടെന്ന് താഴത്തോട് പോവാ ഫോൺ. അപ്പൊ അതൊരു ഫോൺ വിളിച്ചാലും ഫോണില്ല, ഫോൺ പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബില് വീഡിയോ പോലും ഇടാൻ പറ്റത്തില്ല. അപ്പോ അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഉള്ളത് കാണാൻ പോകുന്നത് ഞങ്ങൾ അത് കഴിഞ്ഞ് വൈകുന്നേരം പുറത്ത് പോകുന്നതാണ്. അതിന്റെ വീഡിയോ എടുക്കാനല്ല, കാരണം വണ്ടി ഫോൺ കാണിക്കണ്ടല്ലോ എന്നോർത്ത് ജസ്റ്റ് ഞങ്ങൾ ഒരു നല്ലൊരു സ്ഥലം, അത്യാവശ്യം കുഴപ്പമില്ല, ഇവിടെ പള്ളിക്കര തന്നെയാണ്, നമ്മുടെ അമ്പലപ്പടി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടെ പോയി ജസ്റ്റ് ചായ കുടിച്ചു, അവിടെ നിന്ന് കുറച്ചു നേരം നിന്നും പോന്നു. ഇന്ന് വലിയതായിട്ട് നിങ്ങളെ ലോങ് അടിപ്പിച്ച് ബോറടിപ്പിക്കണമൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങൾ അത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് കണ്ട് എൻജോയ് ചെയ്തിട്ടോ. വയറുവേദനയാന്ന് പറഞ്ഞ് പുറത്ത് വന്ന് ചായ കുടിക്കണം. ഇതിക്കുരുത്തിന് ഞാൻ എന്നാ പറയണ്ടേ, വയറുവേദനയായിരുന്നു. സോസേജ് കഴിച്ചതിന്റെ ഒന്നല്ല കേട്ടോ. പിന്നെ സോസേജ് കൊറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു
എന്താ സൂക്ഷിച്ചു വെക്കാറുന്നില്ല, അത്ര എടുത്ത് വരക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് തന്നെയുള്ള കേട്ടോ. അതെ, കഴിച്ചുതരാം. ചായ ചായ കുടിച്ചോണ്ട് ഇടയ്ക്ക് വേണേ. ചായ കുടിക്കില്ല ഇവിടെ, ഇവിടേക്ക് ഇറങ്ങാൻ പറ്റിച്ചേ. അവിടെ പോത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമല്ലേ, നമ്മളൊരു ചൂണ്ടിടാൻ പോയ സ്ഥലം പോലെ തന്നെയല്ലേ ഇവിടെ ചൂണ്ടിടാ. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാല് ചെറിയ ഇതായത് വെള്ളം, നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴയൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും വെള്ളം മൊത്തം അങ്ങ് ഇറങ്ങി. മാറിയതല്ല, വെള്ളം മൊത്തം ഇറങ്ങിപ്പോയി. സംഭവം കൊള്ളാട്ടോ, നല്ല രസമുണ്ട്, പാടമാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കാൻ വേണ്ടി വരുന്ന കടയാട്ടത്. ഇതാണ് ആ കട, കടയുടെ ബാക്ക് വശമാണ് കണ്ടം. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര വിഷയം. എപ്പോഴും പുറത്ത് ചായ കുടിക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള കാരണം ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് പാലധികം സൂക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പാല് കുടിക്കില്ല. ഇനിയിപ്പോൾ ബൂസ്റ്റ് മേടിച്ചു, ഇനിയിപ്പോൾ ബൂസ്റ്റ് മേടിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ പുറത്ത് വന്ന് ചായ കുടിക്കണേ. അപ്പോൾ ഫ്രിഡ്ജ് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ആക്കാം. കൊള്ളാല്ലേ, വൈകുന്നേരം ഒരു ചായ ഗ്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ പൊളിക്കും. ആ ചേട്ടനോടത്ത് ഞങ്ങളെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കാന്ന് ഓർത്ത് പുള്ളി നൈസായിട്ട് തിരിച്ചു പോയി. അങ്ങനെ പറയല്ലേ, പബ്ലിക് ഞാൻ ചാടത്തില്ല. തള്ളി വിട്ടേനെ, ഞാൻ നീന്തി കയറും. എനിക്ക് നീന്തൽ അറിയാം, ഞാൻ നീന്തി കയറും. ഇതാണ് അരക്ക് പോലും വെള്ളം. ചായ ചായ നീ കുടിക്കില്ലല്ലോ, നീ കുടിക്കില്ലല്ലോ. ഞാൻ വന്നപ്പോ തന്നെ അവർ ചായ തന്നു, കാരണം വേറെ ആരും ചായ ഓർഡർ ചെയ്തിട്ട് പുള്ളി പോയി തോന്നു. അപ്പൊ തന്നെ എനിക്ക് ചായ തന്നു. നൈസ് സ്ഥലം കേട്ടോ. ഞങ്ങളിപ്പോ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്, അപ്പൊ ചേന ചായ കുടിക്കണമെന്ന് പറഞ്ഞേ. ഇരുട്ടാണോ? നീ പൂത്തിനെ മേടിച്ചിട്ട് വീട്ടില് വെറുതെ നല്ലൊരു കൃഷിയാണോ എന്റെ ആശയം മനസ്സിലാക്കണേ. അങ്ങോട്ട് പോകുമ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഉണ്ട്, എന്റെ കൂടെ ടെൻത്തിൽ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ വീട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അറിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പോ മീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു അവിടെ അടുത്താണ് വീട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല. ആൽബിനാണ് പത്തില് പഠിച്ചോ? അങ്ങോട്ട് നടന്നു പോയല്ലോ. എന്തിനാ ചുമ്മാ? മാസ്ക് എന്ത്? ഇവിടെ എങ്ങ ആരും ഇല്ല കേട്ടോ, അതാണ് കേട്ടോ മാസ്ക് ഇടാതെ. ഈ കുട്ടി നിക്കര് വിട്ട്. ഇനി അങ്ങോട്ട് വേണ്ട, നല്ല കാറ്റുണ്ട്. ചിലപ്പോ കാറ്റിന്റെ സൗണ്ട് ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്താ ചെയ്യാൻ നിഗൂഢതയിലോട്ട് നോക്കിയിരിക്കുന്നേ? ഈ മീനെ ചൂണ്ടിട്ട് പിടിക്കാനാണോ? മീനൊന്നും കാണുന്നില്ല, നമുക്ക് തീരെ കാണാൻ പറ്റത്തില്ല. എങ്ങോട്ടേ ഭയങ്കരായിട്ട് ബോറടിച്ചു. ചെവിക്കടയൊക്കെ എന്തോ കേറും പോലെ തോന്നുന്നു. നല്ല വെള്ളാണല്ലേ. ചേറ് മണക്കുന്നുണ്ട്, മണക്കുന്നുണ്ട് ചേറ്. നല്ല കാറ്റുണ്ട്. നിങ്ങൾ നമ്മളെ ഇവിടെ വരെ വന്നു, ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. നമുക്ക് സാധനം മേടിക്കാൻ പോകണ്ടേ? കടയിൽ കിടക്കുന്നതിന് മുമ്പ് സാധനം മേടിക്കാൻ പോകണം. പിന്നെ ഞങ്ങളുടെ അവിടെ ഫ്ലാറ്റിന്റെ അവിടെ സീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയേക്കണേ. വലിയ കുഴപ്പമൊന്നുമില്ല. കറിയൊക്കെ മേടിക്കണ്ടേ? അതെ, ഇന്ന് പച്ചക്കറി. അയ്യോ, ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ്, കുട്ടി വ്ളോഗ് എന്നല്ല, ഒരു പേഴ്സണൽ, ഒരു എന്താ പറയാ, ഭയങ്കര മനസ്സിൽ തെട്ടുന്ന ഒരു വ്ളോഗായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക.
അതിന്റെ രീതിക്ക് അതിന്റെ രീതിക്ക് തന്നെ നടക്കട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലെ ഇതിലെ നല്ല കിടക്കാച്ച വീഡിയോസ് ആയിട്ടാണ്. അതൊരു ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.